നമസ്കാരം. വിവാഹ വാർത്തയിലൂടെ ചർച്ചകളിൽ ഇടം പിടിച്ച നടി അംബിളി ദേവിയും ഭർത്താവും നടനുമായ ആദിത്യൻ ജയനും വീണ്ടും വാർത്തകളുടെ തലക്കെട്ടാവുകയാണ്. രണ്ടു വർഷത്തിനിപ്പുറം ഇരുവരും വേർപിരിയില്ലേക്കോ എന്നതാണ് ചർച്ച. ഭർത്താവിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി നടി രംഗത്ത് എത്തിയതാണ് വിഷയത്തിന് പുതിയ മാനം നൽകുന്നത്. എന്താണ് ഇരുവർക്കും ഇടയിൽ സംഭവിച്ചത്? ഇന്ന് ന്യൂസ് ഇൻ ഡെപ്തിൽ ഈ വിഷയമാണ് ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള രണ്ട് താരങ്ങളാണ് ആദിത്യൻ ജയനും അംബിളി ദേവിയും. ജയന്റെ സഹോദരന്റെ മകനായ ആദിത്യൻ മികച്ച കഥാപാത്രങ്ങളിൽ തിളങ്ങി ചുരുങ്ങിയ സമയം കൊണ്ട് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി. നർത്തകിയും കലാതിലകവുമായ അംബിളി ദേവി ബാലതാരമായി സിനിമയിലെത്തിയതാണ്. ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി കഥാപാത്രങ്ങളെ സിനിമയിലും സീരിയലിലും അവതരിപ്പിച്ചു. സീരിയൽ കഥകളെ വെല്ലുന്ന തരത്തിൽ പ്രേക്ഷകരെയും സഹപ്രവർത്തകരെയും ഞെട്ടിച്ചുകൊണ്ടാണ് നടൻ ആദിത്യനും നടി അംബിളി ദേവിയും വിവാഹിതരായത്. 2019 ജനുവരി 25 ഇരുവരും കൊല്ലം കൊറ്റകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വെച്ച് വിവാഹിതരായത്. ഇരുവരുടെയും പുനർവിവാഹമായിരുന്നു. 2009 ക്യാമറമാൻ ലോവലിനെ അംബിളി ദേവി വിവാഹം ചെയ്തത്. വീട്ടുകാർ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം, എന്നാൽ പാതിവഴിയിൽ അത് അവസാനിച്ചു. ആദിത്യന്റെ 4-ാമത്തെ വിവാഹമായിരുന്നു ഇത്. നേരത്തെ ഒരു വിവാഹ തട്ടിപ്പ് കേസിൽ ആദിത്യനെ പോലീസ് അറസ്റ്റും ചെയ്തിരുന്നു. ക്യാമറമാൻ ലോവലുമായിട്ടുള്ള ബന്ധത്തിൽ അംബിളി ദേവിക്ക് 7 ഒരു കുട്ടിയുണ്ട്. ആദിത്യൻ അംബിളി ദേവി ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 അംബിളി ദേവി ഫേസ്ബുക്കിൽ പങ്കുവച്ച ഒരു പോസ്റ്റാണ് ചർച്ചകൾക്കിപ്പോൾ പുതിയ തലം നൽകുന്നത്. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ കഥയറിയാതെ നിന്ന സൂര്യൻ സ്വർണ താമരയെ കൈവെടിഞ്ഞു, അറിയാതെ ആരുമറിയാതെ ചിരി തൂക്കും, താരകളറിയാതെ അംബിളി അറിയാതെ ഇളം തെന്നൽ അറിയാതെ. ഒപ്പം ജീവിതം എന്ന തലക്കെട്ടോടുകൂടി പങ്കുവച്ച വീഡിയോയിൽ കുടുംബ ബന്ധത്തിലെ വിള്ളലുകളെ പറ്റി ചർച്ചകൾ ഉയർന്നു. കൂടാതെ ഫേസ്ബുക്ക് പ്രൊഫൈൽ പേരും പ്രൊഫൈൽ ചിത്രവും മാറ്റി അംബിളി ആദിത്യൻ എന്ന പേര് മാറ്റി അംബിളി ദേവിയായി. അംബിളിയും ഭർത്താവും കൂടിയുള്ള ചിത്രങ്ങൾ ഒഴിവാക്കി. നിലവിൽ അംബിളി ദേവി ചവറ കൊറ്റകുളങ്ങരയിലെ വീട്ടിലാണുള്ളത്. പ്രദേശത്തെ കുട്ടികൾക്കായി നൃത്തവിദ്യാലയം നടത്തുന്നു. ആദിത്യൻ തൃശൂരിലാണ് താമസം. ദാമ്പത്യത്തിലെ താളപ്പിഴകളെ കുറിച്ച് വാർത്തകൾ വന്നതോടുകൂടി ഭർത്താവിനെതിരെ തുറന്നടിച്ച് അംബിളി ദേവി തന്നെ രംഗത്തെത്തി. 2 താൻ അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെക്കുറിച്ച് നടി വെളിപ്പെടുത്തി. ഞാൻ വിവാദങ്ങളോടൊന്നും പ്രതികരിക്കാതെ ഇരിക്കുകയായിരുന്നു ഇതുവരെയും. വിവാദമെന്ന് തീർത്ത് പറയാൻ പറ്റില്ല, അതിൽ സത്യങ്ങളുണ്ട്. നിയമപരമായി ഇപ്പോഴും ഞാൻ തന്നെയാണ് ആദിത്യൻ്റെ ഭാര്യ. ഒരുപാട് പ്രതിസന്ധികളെ അതിജീവിച്ചാണ് ഞാനും ആദിത്യനും ഒരു 2 വിവാഹത്തിന് മുതിർന്നത്. അത്രയും സന്തോഷകരമായ ജീവിതം തന്നെയായിരുന്നു. കൃത്യമായി പറഞ്ഞാൽ താൻ ഗർഭിണിയാകുന്നത് വരെ എന്നാണ് അംബിളി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ 16 കൊണ്ട്, അതായത് അംബിളി ദേവി മകനെ ഗർഭിണിയായിരിക്കുന്ന കാലയളവ് തൊട്ട് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലെ സ്ത്രീയുമായി ബന്ധത്തിലാണ് എന്നാണ് അംബിളി ദേവിയുടെ ആരോപണം. 13 ഒരു മകന്റെ അമ്മയാണ് ആ സ്ത്രീ. ഏപ്രിലിൽ ഗർഭിണിയായതിനു ശേഷം അഭിനയത്തിൽ നിന്ന് നടി ഇടവേള എടുത്തിരുന്നു. പ്രസവം കഴിഞ്ഞ് 1-2 ലോക്ക്ഡൌണുമായി. തൻ്റെ ഡെലിവറി കഴിഞ്ഞ സമയത്തൊക്കെ ആദിത്യൻ തൻ്റെ അടുത്തേക്ക് വരുന്നത് കുറവായിരുന്നു എന്നാണ് അംബിളി പറയുന്നത്. എപ്പോഴും തൃശ്ശൂരിൽ തന്നെയായിരുന്നു, അവിടെ ബിസിനസ്സാണ് എന്നാണ് പറഞ്ഞിരുന്നത്. അതെല്ലാം താൻ വിശ്വസിച്ചു. കഴിഞ്ഞ 3 താൻ എല്ലാ സത്യവും അറിയുന്നത്. അത് വെറും ഒരു സൗഹൃദമല്ല. ഒരാളിൽ നിന്ന് ഗർഭം ധരിക്കേണ്ടി വരുമ്പോൾ ആ ബന്ധത്തെ വെറും സൗഹൃദമെന്ന് വിളിക്കാൻ കഴിയില്ലല്ലോ എന്നാണ് അംബിളി ദേവി ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊക്കെ പറയേണ്ടി വന്നതിൽ തനിക്ക് വലിയ വിഷമമുണ്ട് എന്നുകൂടി അംബിളി ദേവി പറയുന്നുണ്ട്. ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയമോ അല്ലെങ്കിൽ പ്രസവിച്ചു കിടക്കുന്ന സമയമോ നോക്കി ഇങ്ങനെ ചെയ്യുന്നത് എന്തൊരു കഷ്ടമാണ് എന്ന ചോദ്യം കൂടി നടി ഉയർത്തുന്നു. താൻ വിവാഹമോചനം അനുവദിച്ചു കൊടുക്കണം എന്നതാണ് ഇപ്പോൾ അവരുടെ ആവശ്യം. 2 ഞാൻ സംസാരിച്ചിരുന്നു. അവർ പറയുന്നത് ഉൾക്കൊള്ളാൻ തനിക്ക് കഴിയുന്നില്ല. നിയമങ്ങൾ വരെ അവർക്ക് അനുകൂലമാണ് എന്നാണ് അവർ പറയുന്നത്. എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതിയാണ് ആദ്യം പ്രതികരിക്കാതിരുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി ഓരോ വാർത്തകൾ വരുന്നു, അതുകൊണ്ടാണ് പ്രതികരിക്കുന്നത് എന്നും അംബിളി ദേവി പറയുന്നുണ്ട്. ഒപ്പം കുറേ നാളുകളായി ആദിത്യൻ തന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും എല്ലാം ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും കാര്യം പറയാനുണ്ടെങ്കിൽ മാത്രം ആ ബ്ലോക്ക് മാറ്റും, എന്നിട്ട് മെസ്സേജ് ചെയ്യും, പിന്നീട് ബ്ലോക്ക് ചെയ്യും. ഇതാണ് അംബിളി ദേവി തൻ്റെ ജീവിതത്തിലുണ്ടായ സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുന്നത്. തൃശ്ശൂരിലെ ആ സ്ത്രീയുമായി ഉണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് വിശദമായി തന്നെ സംസാരിച്ചിട്ടുണ്ട് അംബിളി ദേവി. ആ സ്ത്രീ ഗർഭിണിയാണ് എന്ന് ചിലർ പറഞ്ഞുവെങ്കിലും ആദ്യം താനത് വിശ്വസിച്ചില്ല.
തനിക്ക് തൻ്റെ ഭർത്താവിനെ വിശ്വാസമായിരുന്നു. ഈ അടുത്ത കാലത്ത് തന്നെ കുറച്ച് പേർ വിളിച്ചിട്ട് കൺഗ്രാറ്റ്സ് വീണ്ടും പ്രെഗ്നൻ്റ് ആയില്ലേ എന്ന് ചോദിച്ചു. ആദിത്യൻ്റെ ഫേസ്ബുക്ക് കവർ ചിത്രം ഒരു സ്കാനിങ് ഫോട്ടോയാണ് എന്നവർ പറഞ്ഞിട്ടാണ് താൻ അറിയുന്നത് എന്നും അമ്പിളി ദേവി പറയുന്നു. തൻ്റെ ഒരു ബന്ധുവിൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ കയറി ആദിത്യൻ്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ അവർ പറഞ്ഞത് സത്യമാണ് എന്ന് ബോധ്യമായി. ഈ യുവതിയുടെ പ്രൊഫൈൽ പിക്ചറും അതേ സ്കാനിങ് ഫോട്ടോയായിരുന്നു. ഇത് അവർ പബ്ലിക്കായി ഇട്ട കാര്യമാണ്, ലോകം മുഴുവൻ കണ്ടതാണ്. എനിക്ക് കള്ളം പറയേണ്ട കാര്യമില്ല എന്നുകൂടി അമ്പിളി പറയുന്നുണ്ട്. അവരിപ്പോൾ അബോർഷൻ നടത്തി എന്നാണ് അറിഞ്ഞത്. ഈ ബന്ധമറിഞ്ഞ് ഞാൻ ആദിത്യനെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആൾ പറഞ്ഞത് ഇത് രഹസ്യമായ ബന്ധമൊന്നുമല്ല, തൃശ്ശൂരിൽ എല്ലാവർക്കും അറിയാം എന്നാണ് എന്നും അമ്പിളി വിശദീകരിക്കുന്നു. വിവാഹമോചനമാണ് അവർ ആവശ്യപ്പെടുന്നത്, ആരും അറിയാതെ മ്യൂച്വലായി കൊടുക്കാം എന്നും ആദിത്യൻ പറയുന്നുവെന്നും അമ്പിളി പറയുന്നുണ്ട്. എന്തായാലും അമ്പിളിക്ക് അത് സമ്മതമല്ല. എന്തായാലും ആദിത്യൻ തന്നെ വേണ്ട എന്ന് പറയുന്നു, ഒരുമിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. താൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ആദിത്യൻ പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എന്നുകൂടി നടി പറയുന്നുണ്ട്. ഒപ്പം ആ സ്ത്രീയും ഭർത്താവിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുകയാണ് എന്നുകൂടി നടി പറയുന്നുണ്ട്. ആദിത്യൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ഒക്കെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത്. നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട് എന്നായിരുന്നു അന്ന് പറഞ്ഞത്. ഇൻഡസ്ട്രിയിൽ കുറേ മോശം അഭിപ്രായങ്ങൾ ആദിത്യനെ കുറിച്ച് ഉണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതെല്ലാം ആളുടെ കൂടെ ജീവിച്ചവരുടെ കുഴപ്പം കൊണ്ടാണ് എന്നായിരുന്നു അന്ന് ആദിത്യൻ തന്നോട് പറഞ്ഞത് എന്നും അമ്പിളി ഈ ഘട്ടത്തിൽ പറയുന്നുണ്ട്. അച്ഛനും അമ്മയും ഇല്ല, ഒറ്റയ്ക്കാണ് ആദിത്യൻ ജീവിക്കുന്നത്, അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ഇനിയെങ്കിലും നല്ല ജീവിതം വേണം, അതിന് തൻ്റെ കുടുംബം ഒപ്പം നിൽക്കണം, താൻ ഒപ്പം നിൽക്കണം. ഇതായിരുന്നു അന്ന് ആദിത്യൻ പറഞ്ഞത്. ഈ വാക്ക് വിശ്വസിച്ചതാണ് തനിക്ക് പറ്റിയ തെറ്റ് എന്നുകൂടി അമ്പിളി പറയുന്നുണ്ട്. ഒപ്പം തൻ്റെ മകനെ കാണാതിരിക്കാൻ കഴിയില്ല എന്ന് ആദിത്യൻ പറഞ്ഞിരുന്നു. അത്ര ജീവനാണ് എന്നെല്ലാമാണ് ആദിത്യൻ പറഞ്ഞിരുന്നത്. അത് കേട്ടപ്പോൾ വിശ്വാസം തോന്നി. തൻ്റെ മുൻ വിവാഹത്തെ പറ്റി എല്ലാം അറിയാവുന്ന ഒരാളായതുകൊണ്ട് തന്നെ വിശ്വസിച്ചു എന്നും അമ്പിളി ഇപ്പോൾ പറയുന്നുണ്ട്. ഒപ്പം തനിക്ക് നേരിടേണ്ടി വരുന്ന ഭീഷണിയെക്കുറിച്ചും അമ്പിളി പറയുന്നുണ്ട്. തന്നെ കൊല്ലുമെന്നൊക്കെയാണ് ഇപ്പോൾ ഭീഷണി. പ്രായമായ എൻ്റെ മാതാപിതാക്കൾക്ക് പലതും സംഭവിക്കുമെന്നും തന്നെ ശരിയാക്കി കളയുമെന്നും ഭീഷണി മുഴക്കുന്നുവെന്നും നടി അമ്പിളി ദേവി തുറന്ന് പറയുന്നു. അതേസമയം ഈ ആരോപണങ്ങളെല്ലാം ആദിത്യൻ ജയൻ തള്ളിക്കളയുകയാണ്. ഇന്ന് എൻ്റെ ഭാര്യ എനിക്കെതിരെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വ്യാജ ആരോപണങ്ങളാണ്. അവരെ ഞാൻ കൊല്ലുമെന്നോ സൈബർ ആക്രമണം നടത്തി ഇല്ലാതാക്കുമെന്നോ പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ വിവാഹബന്ധത്തിൽ പ്രശ്നങ്ങളുണ്ട്, അതിന് വ്യക്തമായ കാരണങ്ങളുമുണ്ട്. എൻ്റെ മക്കളുടെ എല്ലാ കാര്യങ്ങളും ഞാനാണ് നോക്കുന്നത്, ചെലവിന് പണം നൽകുന്നുണ്ട്. ഒരു സ്ത്രീയും ഞാനുമായി ബന്ധമുണ്ട് എന്നാണ് അമ്പിളി ദേവിയുടെ ആരോപണം. അവർ ആരോപിക്കുന്ന തരത്തിലുള്ള ബന്ധമല്ല അത്, അവരുടെ സുഹൃത്താണ്. അബോർഷൻ വാർത്തയും തെറ്റാണ് എന്നാണ് ആദിത്യൻ പറയുന്നത്. എന്നാൽ തൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് അമ്പിളി ദേവി ഇപ്പോഴും. ആദിത്യനെതിരെ നിയമ നടപടിക്കും സാധ്യതയുണ്ട്. അമ്പിളി ദേവിയുടെ അടുത്ത ബന്ധുവും മരിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തരം ഇടപെടലുകൾ വൈകും. ആദിത്യൻ എല്ലാ അർത്ഥത്തിലും അമ്പിളി ദേവി ചതിച്ചുവെന്നാണ് ബന്ധുക്കൾ ഇപ്പോൾ പറയുന്നത്. അമ്പിളിക്കൊപ്പമാണ് ആദിത്യൻ താമസിച്ചിരുന്നത്. ഗർഭിണിയായതോടുകൂടി തൃശ്ശൂരിലേക്ക് പോയി. അച്ചി വീട്ടിൽ നിന്നാൽ നാട്ടുകാർ കുറ്റം പറയുമെന്ന ന്യായം പറഞ്ഞാണ് മുങ്ങിയത്. അതിനുശേഷം തീരെ വരാതിയായി. തൃശ്ശൂരിൽ വാടക വീട്ടിലായിരുന്നു താമസം, അതിനിടെയാണ് മറ്റൊരു ബന്ധം തുടങ്ങിയത് എന്ന് അമ്പിളി ദേവി പറയുന്നു. കഴിഞ്ഞ മാർച്ചിലാണ് ഞങ്ങൾ പരിചയത്തിലാകുന്നത് എന്നത് അമ്പിളി ദേവി പറഞ്ഞത് ശരിയാണ്. ഞാൻ അബോർഷൻ നടത്തിച്ചു എന്ന് എൻ്റെ ഭാര്യ ആരോപിക്കുന്നുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ട്, അത് തെളിവ് സഹിതം ഞാൻ വെളിപ്പെടുത്താൻ തയ്യാറാണ്. ഇങ്ങനെ ഒരാളുമായി എങ്ങനെ മുന്നോട്ട് പോകാനാകും, വ്യക്തിപരമായി ആക്രമിക്കുകയാണ് എന്നാണ് ഇത് സംബന്ധിച്ച് ആദിത്യൻ്റെ പ്രതികരണം. അമ്പിളി ദേവിയും ആദിത്യനും വിവാഹിതരായ സമയത്ത് ജീജ സുരേന്ദ്രൻ നൽകിയ ആശംസ വീണ്ടും വൈറലാവുകയാണ് ഇപ്പോൾ. അന്നേ ഇവരുടെ ജീവിതത്തെക്കുറിച്ച് അവർ പ്രവചിച്ചു. കാലത്തിന് മുൻപേ സഞ്ചരിച്ചയാൾ എന്നാണ് ജീജയുടെ വീഡിയോയ്ക്ക് താഴെ വന്നിരിക്കുന്ന കമൻറ്റുകൾ. പണ്ടേ നിങ്ങൾക്ക് ഇടയിലുള്ള ആ ഒരു സ്നേഹം താൻ തിരിച്ചറിഞ്ഞതാണ് എന്നായിരുന്നു ജീജ സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ ഒരുമിച്ചപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം തോന്നിയെന്നും ജീജ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. സിനിമാ സീരിയൽ ലോകത്ത് ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ട് മൂന്നാമതൊരു വിവാഹം നിങ്ങൾ ചെയ്യരുത്, ജീവിതത്തിൽ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ളത് അത്യാവശ്യമാണ് എന്നായിരുന്നു ജീജയുടെ വാക്കുകൾ. എൻ്റെ ഭാര്യയെ കൊണ്ടുപോയി അഭിനയിപ്പിച്ചത് ഇവരാണ്. 2009 മുതൽ ഞാൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ വൃത്തികെട്ട മുഖമാണ് ഇവർ എന്നായിരുന്നു അന്ന് ജീജയ്ക്കെതിരെ ആദിത്യൻ രംഗത്തെത്തിയത്. അതായത് ജീജയുടെ വാക്കുകൾ ആദിത്യനെ പ്രകോപിപ്പിച്ചിരുന്നു. അമ്പിളിക്ക് പേടി കാണും, എനിക്ക് പേടിയൊന്നുമില്ല, ആശംസയ്ക്ക് പകരം റീത്ത് വെച്ചാൽ പോരെ എന്നായിരുന്നു അന്ന് ആദിത്യൻ്റെ പ്രതികരണം. എന്തായാലും അന്ന് ജീജ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയാണ് എന്നാണ് ഇന്ന് സോഷ്യൽ മീഡിയ പറയുന്നത്.
സീരിയൽ മേഖലയിലുള്ളവർക്ക് പോലും തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഇവരുടെ വിവാഹം. ഇതറിഞ്ഞ സഹപ്രവർത്തകരുടെയും ആരാധകരുടെയും ചോദ്യം അമ്പിളിക്ക് വേറെ ആരെയും കിട്ടിയില്ലേ എന്നായിരുന്നു. ആദിത്യന്റെ വിവാഹ ബന്ധങ്ങൾ തന്നെയായിരുന്നു അന്ന് ഇത്തരം ചോദ്യങ്ങൾ ഉയരാൻ കാരണമായത്. കൊല്ലം സ്വദേശിനിയായ പെൺകുട്ടിയായിരുന്നു ആദിത്യന്റെ ആദ്യ ഭാര്യ. അതൊരു നേഴ്സായിരുന്നു എന്നാണ് റിപ്പോർട്ട്. എന്നാൽ ആ ബന്ധം തകർന്ന ശേഷം സീരിയൽ രംഗത്ത് തന്നെയുള്ള ഒരു നായികയുമായി ആദിത്യൻ കടുത്ത പ്രണയത്തിലായി. ആ ബന്ധത്തിലെ പ്രശ്നങ്ങളെ തുടർന്ന് ആ പെൺകുട്ടി 2 വർഷത്തിലേറെ നീണ്ട ബന്ധം മുറിച്ചെറിഞ്ഞ് രക്ഷപ്പെട്ടു. തുടർന്ന് നടി സീരിയൽ രംഗത്ത് സജീവവുമായി. അതിനുശേഷം കണ്ണൂരുള്ള ഒരു പെൺകുട്ടിയുമായി ആദിത്യൻ അടുപ്പത്തിലായി. പെൺകുട്ടിയുടെ വീട്ടുകാർക്കും ഈ ബന്ധം അറിയാമായിരുന്നു. തുടർന്ന് വിവാഹം വാക്കാൽ പറഞ്ഞുറപ്പിച്ചു. പലപ്പോഴായി 2.5 ലക്ഷം രൂപ ആദിത്യൻ പെൺകുട്ടിയിൽ നിന്ന് കൈപ്പറ്റിയെന്നാണ് ആരോപണം. വിവാഹത്തിൽ നിന്ന് ആദിത്യൻ പിന്നീട് വഴുതി മാറിയതോടുകൂടി പെൺകുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ പരാതിപ്പെട്ടു. ആദിത്യൻ അറസ്റ്റിലുമായി. 2013 ആ അറസ്റ്റ്. വിവാഹ നിശ്ചയം നടത്തി പണവും സ്വർണവും തട്ടി എന്നതായിരുന്നു കേസ്. 2007 ഗുരുവായൂരിൽ വെച്ചായിരുന്നു വിവാഹ നിശ്ചയം നടന്നത്. തുടർന്ന് പല ഘട്ടങ്ങളിലായി പണവും സ്വർണവും ആദിത്യൻ തട്ടിയെടുത്തു എന്നാണ് പരാതി. ഗുരുവായൂരിൽ നടന്ന വിവാഹ നിശ്ചയ ചടങ്ങിന്റെ ഫോട്ടോകൾ ഉൾപ്പെടെ 2012 പെൺകുട്ടി കണ്ണൂർ ടൗൺ പോലീസിൽ പരാതി നൽകിയത്. ഈ വാർത്തകൾ ഏറെ വിവാദവുമായി. അതിനുശേഷമാണ് പുനലൂർ സ്വദേശിനിയായ പെൺകുട്ടിയുമായി അടുപ്പത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതും. ഈ ബന്ധത്തിലുള്ളതാണ് ഒരു കുട്ടി. 3rd ഭാര്യയുമായി പിരിഞ്ഞിട്ട് മാസങ്ങൾ മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നത്. അതിന് പുറകെയാണ് അമ്പിളി ദേവിയെ വിവാഹം ചെയ്തത്. ഇതിനെല്ലാം പുറമെ ആദിത്യത്തിനെതിരെ നിരവധി ആരോപണങ്ങളാണ് അഭിനയ ലോകത്ത് നിന്ന് ഉയർന്നത്. അനുശ്വര നടൻ ജയന്റെ പേരിലും വിവാദങ്ങൾ സൃഷ്ടിച്ചു ആദിത്യൻ. സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ പിടിച്ചു പറ്റുക എന്നത് ആദിത്യന്റെ ആദ്യത്തെ തന്ത്രമൊന്നും ആയിരുന്നില്ല എന്നാണ് സഹപ്രവർത്തകർ പറയുന്നത്. മുൻപ് സീരിയൽ നടി ഉമാ നായറും ആദിത്യനും നടൻ ജയന്റെ ബന്ധുത്വത്തെ ചൊല്ലി പരസ്പരം പോരടിച്ചത് സോഷ്യൽ മീഡിയ കണ്ടു. ചാനൽ പരിപാടിക്കിടെ താൻ ജയന്റെ സഹോദരന്റെ മകളാണ് എന്നായിരുന്നു ഉമ പറഞ്ഞത്. തൻ്റെ അച്ഛൻ്റെ അമ്മയും ജയൻ്റെ അമ്മയും ചേട്ടതി അനിയത്തിമാരാണ് എന്നും അങ്ങനെ നോക്കുമ്പോൾ ജയൻ തൻ്റെ വല്യച്ഛനാണ് എന്നുമായിരുന്നു ഉമ്മ പറഞ്ഞത്. എന്നാൽ ഉമാ നായർ തൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങളെല്ലാം കുടുംബാംഗങ്ങളെയും വിഷമിപ്പിക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് ആദിത്യൻ സോഷ്യൽ മീഡിയയിൽ ഈ വിഷയം വഷളാക്കി. ഈ വിഷയം കെട്ടടങ്ങി വന്നതിന് പിന്നാലെയാണ് ഒരു വിവാഹ തട്ടിപ്പ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്ന ആദിത്യനെ അമ്പിളി ദേവി വിവാഹം കഴിച്ചു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞത്.